പ്രിയതര കുക്കിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാംഗോ കേക്കാണ് കേട്ടോ കാണിക്കുന്നത്. അതിലേക്കായിട്ട് ഒരു 1/2 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലോർ, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, പിന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് അരിച്ച് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ 2 മുട്ടയാണ്, അത് പൊട്ടിച്ച് വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്യുക. പിന്നെ അതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ഉറ്റിക്കുക. അതിലേക്ക് ഉറ്റിച്ചതിന് ശേഷം ഒന്നുകൂടെ ബീറ്റ് ചെയ്യുക. പിന്നെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ പൊടികൾ മാറ്റി വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ഇട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കുക. കുറേശ്ശെ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. പിന്നെ നമ്മൾ മാംഗോൻ്റെ ടൈഗറിൻ്റെ മാംഗോ എസൻസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേക്ക്, നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മാംഗോൻ്റെ ആ ഒരു ഫ്ലേവർ എടുത്ത് കാണിക്കുന്ന ഒരു കേക്ക് തന്നെയാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് തവണ ഉണ്ടാക്കി കേക്ക് കൊടുത്ത ഒരു കേക്ക് കൂടിയാണ്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് എല്ലാവർക്കും ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു കേക്ക് തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ അതിൻ്റെ ബേക്കിങ്ങും പെട്ടെന്ന് കഴിയുന്നുണ്ട്. നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്ത് ഇനി കുറച്ചുകൂടെ മാറ്റിവെച്ച ഓയിൽ ടൈറ്റായി കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഇതിലേക്ക് നമ്മൾ ടൈഗറിൻ്റെ 10 മില്ലി എസെൻസ് അത് ഉറ്റിക്കുക. ആദ്യം റെഡ് കളറായിട്ടാണ് തോന്നുക, പക്ഷേ ഇളക്കുമ്പോൾ യെല്ലോ ആയിട്ട് മാറിയിട്ട് പിന്നെ അത് ബീറ്റ് ചെയ്യുമ്പോൾ സോഫ്റ്റായിട്ട് ബീറ്റ് ചെയ്യുക കേട്ടോ. ഈ കളറിൽ കിട്ടിയിട്ടില്ലേ. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ ചെറുനാരങ്ങ നീര് ഉറ്റിച്ചെടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ കേക്ക് ടിന്നിലേക്ക് മാറ്റുക. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, റിങ് വെച്ചിട്ടുണ്ട്. സദാ ചെയ്യുന്ന പാത്രത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ ഇങ്ങനെ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ബബിൾസ് ഒഴിവാക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട്, ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. ഞങ്ങളെ ഗ്യാസിൻ്റെ മീഡിയം ഫ്ലെയിം പറഞ്ഞാൽ ലോൻ്റെ അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ 48 മിനിറ്റാണ് എനിക്കിത് ആയിട്ടുള്ളത്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, ഓവർ പൊന്തിയിട്ടും ഇല്ല, പക്ഷേ നല്ല സോഫ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. ഇനി ഇത് കട്ട് ചെയ്ത് കാണിക്കാം. നൂല് കൊണ്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉള്ളതുപോലെ നൂബറും നൂലും ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തു. 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ബോളിൽ ഇത് വെച്ചിട്ടുണ്ട്. ഒരു കുറച്ച് ക്രീം തേച്ചിട്ടാണ് കേട്ടോ വെച്ചത്. പിന്നെ സിറപ്പ്, പാല്, പഞ്ചസാര, പാല് 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. സാദാ സിറപ്പ് തയ്യാറാക്കുന്ന പോലെ തന്നെ അതിലേക്ക് 2 സ്പൂൺ പാലും കൂടെ ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ റിച്ചിൻ്റെ 1/2 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ, ബീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഓരോ ലെയറിലും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇത് തന്നെ ആവർത്തിക്കുക. പിന്നെ ഒരു ഫ്ലവറിലേക്ക് ഫ്ലവർ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ക്രീം മാറ്റി വെച്ചിട്ട് നമ്മളെ നമ്മൾ യൂസ് ചെയ്ത എസെൻസ് ഇല്ലേ മാംഗോൻ്റെ, അപ്പോൾ അത് ക്രീമിലേക്ക് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് റെഡ് കളർ ചേർത്തിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ക്രീം ഇതിലേക്ക് തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ പോണം നമ്മൾ ഒന്നായിട്ട് ക്രീം തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഈ ഡൈ നോസിൽ ഇല്ല, സ്റ്റാർ നോസിൽ, ഈ നോസിൽ വെച്ചിട്ടാണ് ഫ്ലവർ വരയ്ക്കുന്നത് കേട്ടോ. ഇനി ഇതൊരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ കൊടുത്തു എന്ന് മാത്രം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയൊരു ഡിസൈൻ കൂടെ ചെയ്ത് കൊടുക്കുകയാണ്. ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണമാണ് ചെയ്യുന്നത്. പിന്നെ ചില ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഈ സ്റ്റാർ ഈ നോസിൽ വെച്ചിട്ടാണ് ഈ ചെറിയ റെഡ് കളറ് ചെയ്തത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ ഒരു ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ
അടിപൊളി കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കേക്ക് മുറിച്ചപ്പോൾ കണ്ടില്ലേ, നല്ല ലെയറായിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.